ഇന്ന് നമ്മുടെ സാൾട്ട് ലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. രാവിലെ വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ പോകുന്നു അവിടുന്ന്. അപ്പം ഞങ്ങൾക്ക് അബുദാബി അൽവത്ബാ സാൾട്ട് ലേക്ക് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. നല്ല അടിപൊളി ഫോട്ടോക്ക് പറ്റിയ ഒരു പ്ലേസിന് നല്ല രസമാണ് കാണാൻ. അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഗൂഗിളിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. 4 മണി കഴിഞ്ഞ് ഞങ്ങൾ 4:30 ഇറങ്ങുമ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 50-60-70 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല. ഞങ്ങൾ ഇതേപോലെ ഗൂഗിളിൻ്റെ സഹായത്തോടെ കൂടിയിട്ട് യാത്ര തിരിച്ച് അങ്ങനെ ഗൂഗിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ എത്തിപ്പെട്ടത് ഒരു മരുഭൂമിയിലാണ് കേട്ടോ. അങ്ങനെ മരുഭൂമിയിൽ നമുക്കൊരു ധൈര്യം പോരാ. എന്നിരുന്നാൽ കൂടിയിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത്. ഫുൾ റോഡൊന്നുമില്ല, ഇങ്ങനെ വണ്ടി പോയി ഉറച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെ അവസാനം ഇങ്ങനെ സാൾട്ട് ലേക്ക് ലൊക്കേഷൻ അവിടെ വെച്ച് നിന്ന്. അങ്ങനെ അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു കുന്ന് കണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ അപ്പുറം സാൾട്ട് ലേക്ക് ആയിരിക്കുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഗൂഗിൾ വീണ്ടും പറഞ്ഞ് ഞങ്ങളോട് അപ്പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒരാളോട് വഴി ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു വഴി പറഞ്ഞു തന്നു. അങ്ങനെ ആ വഴിയിൽ കൂടെ വീണ്ടും കുറേ ഒരു 10-25 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. 20 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടു. ഒരുപാട് നേരം ഞങ്ങൾ വിചാരിച്ച് എത്തിപ്പെടൂല, തെറ്റിപ്പോയിന്ന്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ട് ആ സാൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ അൽവത്ബയിലാണ് ഇത് സംഭവം ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. പക്ഷേ ആ ഫോട്ടോ കണ്ടിട്ട് ഞങ്ങളും അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒന്ന് മണൽക്കാറ്റടിച്ചിട്ട് കുറേ മൂടിപ്പോയി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഒരു കോലത്തിലാണ് ഇപ്പോൾ കിടക്കണത് കേട്ടോ. എന്നിരുന്നാൽ കൂടി ഞങ്ങൾ എന്തായാലും ഇത്രയും ദൂരം നമ്മൾ ഇതിനു വേണ്ടി മാത്രം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി അങ്ങനെ നോക്കി. അപ്പോൾ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ കാണാനുണ്ട്, നല്ല രസമാണ് കാണാൻ. ഗൂഗിളിലെ ഫോട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പൊടിക്കാറ്റിൻ്റെ ഒരു ഇതിലൊക്കെ ആയിട്ട് കുറേ കല്ലുകളുണ്ടല്ലോ, ഉപ്പ് കല്ലൊക്കെ മൂടിപ്പോയിരിക്കണം. എന്നിരുന്നാൽ കൂടി നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നമുക്കറിയാം അതിൻ്റെ മണലൊക്കെ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു ഉപ്പ് കലർന്നൊരു പശിമുള്ള ഒരു മണ്ണാണ്. കാലൊക്കെ ഇങ്ങനെ പൊഴുന്ന് പോകും. കാലുകൊണ്ട് ഇങ്ങനെ ഭാഗത്ത് നീക്കി നോക്കിയപ്പോൾ ഉപ്പ് കണ്ടിട്ടാ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് രണ്ടാമതൊരു ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് അങ്ങനെ മണ്ണ് മാന്തി നോക്കിയപ്പോൾ കണ്ടതാ, കണ്ട ഉപ്പ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടാ. മണ്ണ് മാറ്റി നോക്കിയപ്പോൾ അടിയിൽ ഉപ്പ് കല്ലുണ്ട്. നല്ല നമ്മൾ അടിപൊളി ഉപ്പുണ്ടല്ലോ, ഉപ്പിൻ്റെ പാറക്കല്ല് കല്ല്, നല്ല അടിപൊളി കല്ല്. അപ്പോൾ ഞങ്ങളിങ്ങനെ മണ്ണ് കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകി നോക്കിയപ്പോൾ കംപ്ലീറ്റ് കല്ല് ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മണലടിച്ചിട്ട് കല്ലൊക്കെ മാഞ്ഞു പോയതാണ്. ഈ പൂഴി കയറിയിട്ട് ഈ കല്ല് കാണാത്തതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗൂഗിളിൽ കാണുന്ന പോലെ നല്ല അടിപൊളി വ്യൂ കിട്ടിയാനെ. നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി മാത്രം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതേപോലെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പൂർണ്ണമായിട്ടൊരു തൃപ്തി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒന്നും കാണാൻ ഒരു ലൈക്ക് കാണാൻ പറ്റും എന്നല്ലാണ്ട് ഈ കല്ലുകളൊന്നും ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഗൂഗിളിൽ കാണുന്ന പോലെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ടാവും. എന്നിരുന്നാൽ കൂടി നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ്, ഒരു പ്രാവശ്യമൊക്കെ വന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ മണ്ണ് മാറ്റിയിട്ട് ഈ കല്ല് കാണുന്നത് അല്ലെങ്കിൽ ഈ ഉപ്പ് പൊടിയൊക്കെ കാണുന്നതൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ. അതൊക്കെ ഒരു പ്രാവശ്യം എല്ലാവരും വന്ന് കാണേണ്ട തന്നെയാണ്. ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഡെസേർട്ട് ഡ്രൈവൊക്കെ ആഗ്രഹിക്കുന്നവർ, അതായത് നല്ല റോഡ് തന്നെയാണ് കേട്ടോ. വഴിയൊക്കെ നല്ല മോശമില്ലാത്ത വഴിയൊക്കെ തന്നെയാണ്. ഒരു ദിവസമല്ല ഈവനിങ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് നല്ല വെളിച്ചത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഈ മരുഭൂമിയിൽ ഒരു ഓഫ് ഡ്രൈവ് എന്നുള്ളതിൽ നമുക്കിങ്ങനെ വന്ന് നോക്കാം. അത്ര ഒരു വലിയൊരു സംഭവം അല്ലെങ്കിൽ കൂടിയിട്ട് നമുക്കൊരു പ്രാവശ്യമൊക്കെ വന്ന് കാണാനുള്ളതൊക്കെ കണ്ടിട്ടാ. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നല്ല വൃത്തിയിലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ, മണൽക്കാറ്റ് ഭയങ്കര മണൽക്കാറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റിയില്ല. എന്നിരുന്നാൽ കൂടിയിട്ട് ഞങ്ങൾ കണ്ട് വന്നത് ഇപ്പോൾ മുതലാവായികൊന്നുമില്ല, നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു ഉപ്പിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ.